നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആവശ്യവും മോഹവും എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തെ നമ്മൾ സമീപിക്കുകയായിരുന്നു. അതുവഴി നമുക്ക് പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും പോവാം. നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തെ മതവുമായി ചേർത്ത് വെച്ചാൽ കണ്ടേ. അതെ, രാഷ്ട്രീയ ചരിത്രം സ്വതന്ത്രമായല്ല കണ്ടേ. അതെ അതെ. ഒന്ന്, നമ്മൾ അറിയുന്നിടത്തോളം നമ്മുടെ ഭരണഘടന സെക്കുലറാണ്. അതെ. പദത്തിൻ്റെ അർത്ഥം അറിയുമോ? രാഷ്ട്രീയക്കാർ പറഞ്ഞൊരു അർത്ഥം മാത്രമേ അറിയുള്ളൂ സ്വാമിജി. മതേതരം, മതേതര ഇന്ത്യ, കുറച്ച് പേർ മതനിരപേക്ഷ, മതനിരപേക്ഷം. ഡിക്ഷണറിയിലെ അർത്ഥം അത് ഉൾക്കൊള്ളുന്ന ഭരണപരമായ തലങ്ങളിലാവുമ്പോൾ, ഡിക്ഷണറിയിൽ അർത്ഥം കൊടുക്കുമ്പോൾ അനേക അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഒരു ഭരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു സാങ്കേതിക അർത്ഥമുണ്ട്. ആ സാങ്കേതിക അർത്ഥം വച്ചുകൊണ്ട് നോക്കിയാൽ, പോയി നോക്കണം ഡിക്ഷണറിയൊക്കെ, ഈശ്വരൻ, പരലോകം തുടങ്ങിയവയില്ലാത്തത്, മതസംബന്ധിയായ ഈ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്നത്, മതത്തിൻ്റെ ലോകം ഒട്ടു വളരെ പരലോക സംബന്ധിയാണ്. പരലോകത്തെ മാറ്റി നിർത്തിയാൽ മതങ്ങളിൽ ഒട്ടു വളരെയുമില്ല. ഭരണഘടന സെക്കുലറാണെന്ന് പറഞ്ഞാൽ മതത്തിനെതിരാണെന്നാണ് അർത്ഥം. അനുകൂലമാണെന്ന് ഒരർത്ഥവുമില്ല. പുതിയൊരു അറിവാണ് സ്വാമിജി. സെക്കുലർ ഭരണഘടനയ്ക്കകത്ത് മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭരണഘടനയുടെ വിശുദ്ധമായ ആദ്യത്തെ വകുപ്പ്, ആദ്യത്തെ ക്ലോസ് നിഷേധിക്കുകയാണ്. അത് ഭരണഘടനയുടെ വിശുദ്ധിയെ കളയുകയാണ്. എങ്ങനെയൊന്നും പറഞ്ഞു സ്വാമിജി? ഒരു കാര്യം വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ കോൺട്രവേഴ്സി ഉണ്ടാവരുത്. അതെ അതെ. ഒരു കാര്യത്തെ അത് തന്നെ നിഷേധിക്കരുത്. സെക്കുലർ എന്ന പദത്തിനർത്ഥം പരലോകം, ദൈവം ഇവയെ ഒന്നും അംഗീകരിക്കാത്തതെന്നാണ്. മതം എന്ന അർത്ഥത്തിൽ ധർമ്മമെന്ന് പറയുന്ന മതത്തെ ഒട്ടും അംഗീകരിക്കാത്തതെന്ന് ആ പദത്തിനർത്ഥം. ആ അർത്ഥത്തിൽ മതത്തിന് ഇതരമായത് എന്നുള്ള അർത്ഥമാണ് മലയാളത്തിലെങ്കിൽ അത് റൈറ്റാണ്. മതത്തിൽ പെടാത്തത്, ആ വേർഡ് കറക്റ്റാണ്. എല്ലാ മതങ്ങൾക്കും സമത്വം നൽകുന്നതെന്നോ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നതെന്നോ മതങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നതെന്നോ സെക്കുലർ എന്ന പദത്തിന് അർത്ഥമില്ല. സെക്കുലറാണ് ഭരണഘടന. അപ്പൊ എങ്ങനെയാണത് നിലനിൽക്കുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ സിവിലും ക്രിമിനലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുത്തിയിരിക്കുന്നത്. ആ ഭരണഘടന പ്രകാരം ഭരണഘടനയനുസരിച്ച് ഇല്ലാത്ത ദൈവത്തെയും ഇല്ലാത്ത മതത്തെയും പിടിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്ക് അവസരമെന്ന് പറഞ്ഞാൽ വിചിത്രമാണ് ആ ഭരണഘടന. അതെ. ഇതരം എന്ന് പറഞ്ഞാൽ അതല്ലാത്തതെന്നാണ് മലയാളത്തിലും അർത്ഥം. അതെ അതെ. മനസ്സിലായില്ലേ? അതെ സ്വാമിജി. മതത്തിൽ നിന്ന് ഇതരമായത് എന്ന് പറഞ്ഞാൽ മതം പെടാത്തതെന്നർത്ഥം. മതത്തിന് സ്ഥാനമില്ലാത്തതെന്ന് തന്നെയാണ് അർത്ഥം.
ആ ഭരണഘടന നിലനിൽക്കുന്നിടത്ത് മതമല്ല, ദർശനമല്ല, പരിമിതമായ മതസംഘടന ഭരണഘടനയേക്കാൾ എനിക്ക് പ്രാധാന്യമുള്ളതാണെന്ന് നമ്മുടെ ന്യായാസനത്തിലെ ഏറ്റവും ഉപരിയായിരിക്കുന്ന ന്യായാസനത്തിൽ ന്യായവും നീതിയും നമുക്ക് തരേണ്ടവർ പറയുന്നിടത്ത് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇനി ഇതെന്തിന് വെച്ച് വഴിക്കണം, എന്തിനിത് ചുമന്നുകൊണ്ട് കിടക്കണം എന്ന് ജനങ്ങൾ ആലോചിക്കേണ്ടതായിരിക്കുന്നു. നമ്മുടെ ഈ ആവശ്യവും മോഹവും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട്, അതുകൊണ്ടാണല്ലോ ഞാനിത് പറഞ്ഞത്, ആവശ്യം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഭരണഘടന മതേതരം തന്നെയായി തുടർന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ, മതപരമായാലും കുഴപ്പമൊന്നുമില്ല. ഏത് മതത്തിൻ്റെ ദർശനത്തെ ആധാരമാക്കി ഇന്ത്യൻ ഭരണഘടന പുനരുജ്ജീവിപ്പിച്ചാലും ഇവിടുത്തെ മുഴുവൻ മനുഷ്യനും നീതി കിട്ടും. കാരണം ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഭരണഘടനകൾ നിലനിൽപ്പുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, മറ്റ് മതങ്ങളിൽപ്പെട്ടവരും പോയി പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അത്രയും മര്യാദയെങ്കിലും ഈ രാജ്യത്ത് നിലനിൽക്കണം. അതിനേക്കാൾ വിശുദ്ധവും അതിനേക്കാൾ ഉയർന്നതും അതിനേക്കാൾ ലോകത്ത് സഹിഷ്ണുതയുള്ളതുമായ ഒരു സ്ഥലത്ത് അതിനേക്കാൾ മെച്ചം കാണണം. തീർച്ചയായും. അല്ല, അതിലൊക്കെ കൂടിയതാണ് ഞങ്ങളുടെ ഭരണഘടന, അതിനേക്കാൾ കൂടിയതാണ് ഞങ്ങളുടെ സംസ്കാരം, അതിനേക്കാൾ കൂടിയതാണ് ഞങ്ങളുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ലോകത്തിലെ ഏറ്റവും കാടത്തം നിലനിൽക്കുന്ന നിയമങ്ങളുള്ള മതപരങ്ങളായ, സങ്കുചിത മതപരങ്ങളായ ഭരണഘടനകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഭൗതികവും ഭൗതികേതരവുമായ അറിവും പുരോഗതിയും ഇല്ലാതാകാനാണ് ഇതെല്ലാം ആദർശവൽക്കരിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളേറെ വരും. ആ വൈരുദ്ധ്യങ്ങളുടെ ലൂപ്പ്ഹോൾ വെച്ചിട്ടാണ് പല കേസുകൾക്കും തുമ്പില്ലാതാകുന്നതും പലരും തുമ്പുണ്ടാക്കുന്നതും പലതും രക്ഷപ്പെടുന്നതും പലതും അന്യനെ ഉപദ്രവിക്കുന്നതും. അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതനുസരിച്ച് അതിൻ്റെ ഒരു ജൈവികമായ രീതിയിൽ ഫോം ചെയ്ത് വന്നിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീതിന്യായ വ്യവസ്ഥകളും വ്യവസ്ഥാപിത നീതിന്യായം, കാരണം ഇന്നൊരു ജഡ്ജിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് കൊളീജിയമുണ്ട്. എക്സിക്യൂട്ടീവിൻ്റെ ചില രംഗങ്ങളിലെ കൈകടത്തലുകളുണ്ട്. ജാതി മതം വർഗമൊക്കെ അല്ലാതെ അറിവല്ല അവിടെ പരിഗണനാർഹമായിരിക്കുന്നത്. ജാതിയെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, മതത്തെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ആവശ്യം ഒരിക്കലും നിറവേറ്റപ്പെടുകയില്ല. ആഗ്രഹങ്ങൾ കൊണ്ട് മൗലികങ്ങളായ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെ എപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജഡ്ജിമാരെല്ലാം ആഗ്രഹത്തിൽ നിന്ന് കയറി വന്നവരും ആഗ്രഹം കൊണ്ട് ആക്കപ്പെട്ടവരും ആഗ്രഹത്തിൻ്റെ പേരിൽ ആരാധ്യരായിത്തീരുന്നവരുമാണ്. എൻ്റെ ജാതിയിൽ നിന്നൊരുത്തനെ ആക്കിയിരിക്കുന്നു, രാഷ്ട്രഭരണഘടന ഉത്തമമാണ്. എൻ്റെ ജാതിക്ക് ആ സ്ഥാനം കിട്ടിയിട്ടില്ല, ഞാൻ അതിനോട് സഹകരിക്കില്ല. ആവശ്യമല്ല ഇതിൻ്റെ ഒന്നും അടിത്തറ. അതെ, ഇപ്പോൾ തോന്നിപ്പോകുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ സ്വാമിജി,
ഇപ്പം ഒരു സംഭവം നടന്നു, കൊലപാതകമായിക്കോട്ടെ, അപ്പോൾ കാണാത്തതാണ്. സാക്ഷികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഒരു മോഹത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ആണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം നടക്കുന്നതും അങ്ങനെയാണ്, ചർച്ച ചെയ്യുന്നതും അങ്ങനെയാണ്, വളർത്തുന്നതും അങ്ങനെയാണ്. ഒരു പത്രസ്ഥാപനം തുടങ്ങണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. എന്തിനു വേണ്ടി? എൻ്റെ ജാതിയെ മഹത്വവൽക്കരിച്ച് കാണിക്കുന്നതിനും ഇതര ജാതികളെ ഇടിച്ചു താഴ്ത്തുന്നതിനും എനിക്ക് പത്രം വേണം. പത്രമാകുമ്പോൾ എനിക്ക് തോന്നിയ പോലെ എഴുതാം. നീതിന്യായ, അതായത് കോടതിക്കും എക്സിക്യൂട്ടീവിനും മുകളിലൊരു സ്ഥാനം മാധ്യമത്തിനുണ്ട്. ഒപ്പം മോഹങ്ങളുടെ അതിരുകൾ വളരെ വ്യാപകമാണ്. വല്ലാത്തൊരു സമസ്യയാണ് സ്വാമിജി, ഇങ്ങനെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ. ഇങ്ങനെ സമീപിക്കുവാനുള്ള കഴിവുള്ള ഒരു ജനത ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഭരണത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ കാര്യങ്ങളെ കാണുന്ന ഒരു ജനത ഉണ്ടാവുമ്പോൾ പത്രം മര്യാദയ്ക്ക് എഴുതേണ്ടി വരും. ഒരു പത്രം എടുത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രങ്ങളെല്ലാം എടുക്കുക, ഒന്നോ രണ്ടോ അല്ല, എല്ലാം. അത് നിലനിൽക്കുന്നത് പരസ്യം കൊണ്ടാണ്. അതെ. ആ പരസ്യം കൊടുത്തിരിക്കുന്ന ഭാഗം എടുക്കുക. ഒരു സ്ത്രീയും പുരുഷനും കെട്ടിപ്പിടിച്ചോ ചുംബിച്ചോ നിൽക്കുന്ന ചിത്രത്തിനടിയിൽ വികൃതമായി കൊടുത്തിരിക്കുന്ന പാർട്ടി ലൈനുകളുടെയും ശരീരത്തിലെ ലൈംഗികാവയവങ്ങളുടെ വളർച്ചയെയും ഒക്കെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുന്ന പരസ്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ആ പരസ്യങ്ങൾക്കൊക്കെ എത്ര രൂപയാണ് പത്രം വാങ്ങുന്നത് നോക്കുക. എന്നിട്ട് പത്രം വലിപ്പത്തിൽ സദാചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ജനങ്ങളുടെ ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പരസ്യം കൊടുക്കുന്ന അറിവ്, ഇവർ നൽകുന്ന അറിവുകളുടെ കോളങ്ങൾ കൊടുക്കുമോ എന്ന് നോക്കുക. പരസ്യം അവനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമാണ്. നിങ്ങളുടെ കുട്ടികൾ വീടുകളിൽ വളരുന്നത് അവർ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചല്ല. ഔപചാരിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്ന അറിവൊന്നും പരീക്ഷയ്ക്കപ്പുറം അവർ പ്രയോജനപ്പെടുത്താറില്ല. ചാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഓരോ പരസ്യവും അത് ദൃശ്യ ആവിഷ്കാരങ്ങളോടുകൂടി അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് അവൻ്റെ കോശാന്തരങ്ങളിൽ ആഗ്രഹങ്ങളായി പൊട്ടിമുളയ്ക്കുമ്പോൾ അവൻ വളരുന്നത് ആഗ്രഹങ്ങളുടെ ലോകത്താണ്, അറിവിൻ്റെ ലോകത്തല്ല. രാവിലെ എഴുന്നേറ്റ് കപ്പയ്ക്ക് വെള്ളം കോരിയും മുറ്റം തൂത്തുവാരിയും അച്ഛനോടും അമ്മയോടുമൊപ്പം ചാണകം വാരിയും പശുവിനെ കുളിപ്പിച്ചും ഫീസ് കൊടുത്ത് പഠിക്കാവുന്ന സ്കൂളുകളിൽ പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട്, യൂണിഫോം വാങ്ങിക്കുവാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് കീറിയതും പറഞ്ഞതുമായ ആരെങ്കിലും സമ്പന്നൻ ഉപയോഗിച്ച വസ്ത്രവും മേടിച്ചിട്ട് കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ക്ലാസ്സില്ലെങ്കിലും പോയി പകലുള്ള നേരത്ത് അവിടെ ഇരുന്ന് അധ്യാപകനില്ലാത്തപ്പോഴൊക്കെ കൂടെയുള്ള കുട്ടികളോടൊപ്പം പറമ്പ് ആ ഗ്രൗണ്ടിൽ കളിച്ച് വൈകുന്നേരമാകുമ്പോൾ ഈ പുസ്തകം തൂക്കി വന്ന് വീണ്ടും കാളയെ തീറ്റാനോ വെള്ളം കോരാനോ അച്ഛനമ്മമാരോടൊപ്പം പോകുന്ന കുട്ടികളിലുണ്ടാകുന്ന സർഗശേഷിയൊന്നും നിങ്ങൾ ഈ ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന ആളുകൾക്കില്ല. ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഭരണാധികാരികൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നീതിന്യായ വ്യവസ്ഥയെ താലോലിക്കുന്ന ന്യായാസനങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നാണ് പോലീസും പട്ടാളവും ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന വിദ്യാഭ്യാസം കിട്ടിയിട്ടാണ് സന്യാസിയും പള്ളിയിലച്ഛനും ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ മേയ്ക്കുന്ന വിദ്യാഭ്യാസം കിട്ടാത്തവൻ ജനജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത് ഒരു ലോകത്തൊതുങ്ങി ജീവിക്കുകയാണ്. വിചിത്രമായ രണ്ട് വിദ്യാഭ്യാസമുണ്ട്.
ഒന്ന് ആവശ്യാധിഷ്ഠിത വിദ്യാഭ്യാസം, പ്രകൃതിയിൽ നിന്ന് പഠിച്ച് ജീവിക്കുന്ന സാധാരണരിൽ സാധാരണരായ ഒരു ജനത. അവർക്ക് മൃഗങ്ങളുടെ പരിഗണന പോലും വിദ്യാഭ്യാസമുള്ളവൻ നൽകുന്നില്ല. അവനെ കണ്ടാൽ അറപ്പാണ്. അവൻ്റെ ശരീരവും അവൻ്റെ രൂപവും അവൻ്റെ ജീവിത വീക്ഷണങ്ങളും ഇവർക്കിഷ്ടമല്ല. ഭരണാധികാരികൾക്കും വിദ്യാഭ്യാസ മത നേതൃത്വത്തിനും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും അത് പഥ്യമല്ല. പക്ഷേ നാലു നേരം ഞാനും നിങ്ങളും ഉൾപ്പെടെ ഞണ്ണുന്നത് ഭാഷ മനസ്സിലായി സ്വാമിജി. ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശരിയല്ല. അതെ അതെ. അവൻ്റെ വയർപ്പ് വേണം. എങ്ങനെ നമ്മുടെ കോശങ്ങൾ രോഗാതുരമാകാതിരിക്കും? എങ്ങനെ നമ്മൾ നശിക്കാതിരിക്കും? മനസ്സിലായി സ്വാമിജി. മനസ്സിലായ രണ്ട് വ്യത്യാസം. അടിമുടി അപ്ലൈ ചെയ്യേണ്ടതാണ് സാമൂഹ്യ തലത്തിലും വ്യക്തി തലത്തിലും. മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും എല്ലാം ഉപരിലോകങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ജനാധിപത്യം വന്നതുകൊണ്ടോ സോഷ്യലിസം വന്നതുകൊണ്ടോ കമ്മ്യൂണിസം വന്നതുകൊണ്ടോ സാധാരണക്കാരൻ്റെ ജീവിതവും വീക്ഷണവും ഒന്നും അല്ല. പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ബഹളം വയ്ക്കുമ്പോഴും ഒന്നും ഉരുത്തിരിഞ്ഞു വരുന്നത് ശരിയാണെങ്കിലേ പറയാം. ശരിയാണ് സ്വാമിജി. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് വൈകാരികതയെ ഉപയോഗിച്ചുള്ളൊരു മുന്നേറ്റമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് വിചാരപൂർവകമായ, രണ്ടാമത് പറഞ്ഞത് വൈകാരികമായ. വൈകാരികതയുടെ ഈടുവയ്പിൽ ബന്ധിച്ചത് സംഘടിത മതങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തു മതവും ഭരണാധികാരികളും തമ്മിലായിരുന്നു ഇതിൻ്റെ തുടക്കം. കാരണം അവരുടെ സോഷ്യൽ വർക്കിൻ്റെ ഫേസ് ഭരണാധികാരികൾക്ക് ജനങ്ങളെ ഉപയോഗിക്കുവാൻ നന്നായി പിടിച്ചതുകൊണ്ട് ഇവരെ ഉപയോഗിച്ചാൽ സോഷ്യൽ വർക്ക് നന്നായി തകർക്കാമെന്ന് അവർ തീരുമാനിച്ചതുകൊണ്ടുമുള്ള പരസ്പര ബന്ധം ആദ്യം രണ്ടിനെയും ദൂഷിപ്പിച്ചു. ഭരണാധികാരികളെയും ദൂഷിപ്പിച്ചു. ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവും കൈമുതലായ ക്രിസ്തീയ സഭകളെയും ദൂഷിപ്പിച്ചു. സ്വാമിജി, പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യം, ഈ മതങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത്, ഈ അശോക ചക്രവർത്തിയും മതവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ചക്രവർത്തി തന്നെ ഭരണകൂടം തന്നെ പരിവർത്തനത്തിന് വിധേയമാകുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്തൊരു, അത് ചക്രവർത്തിയുടെ ഒരു അനുഭവത്തിൽ നിന്നാണ്. അന്നൊരു ചക്രവർത്തിയാണ് ഭരിക്കുന്നത്. ഇതുപോലൊരു ബിംബിസാരൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. കാരണം ആടുമായി യാഗശാലയിലേക്ക് ചെല്ലുന്ന ബുദ്ധൻ ബിംബിസാരനെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതൊരു ഉത്തമമായ മാതൃകയിലുള്ള മതത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടുള്ളൊരു മാറ്റമാണ്. അവിടെ മതം ഭരണാധികാരിയെ മാറ്റിമറിക്കുകയാണ്. ഇവിടെ ഭരണാധികാരി മതത്തെയും മതം ഭരണാധികാരിയെയും സങ്കുചിതമായി മാറ്റിമറിക്കുകയാണ്. അത് വൈചാരികമായിരുന്നു. അത് വൈചാരികമായിരുന്നു. ഇത് വൈകാരികമായിരുന്നു.